നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേക സമയത്ത് ഉച്ചകഴിഞ്ഞ വേളയിൽ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42:8 ഒരു നീണ്ട വാക്യമാണ്, നീണ്ട വാക്യമാണ്. ഞാൻ ആ വാക്യം മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അവസാന ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 8 ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ 7 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസന അയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാകാൻ കഴിപ്പിൻ. അടുത്ത ഭാഗമാണ് ശ്രദ്ധേയമായത്, എൻ്റെ ദാസൻ അയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ഭാഗം: ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങളെന്നെക്കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചില്ല. 10 പറയുന്നുണ്ട്, ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു, എൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. 2 കാണുന്നു സ്വത്രം, ഒറ്റ പദത്തിൻ്റെ തനിയാവർത്തനം കാണുന്നു, ദൈവം ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു എന്നുള്ള വാക്ക്. സ്തോത്രം. ഒരു പക്ഷേ ഒത്തിരി പ്രാവശ്യം ആ ഒരു വാക്കിൽ നിന്ന് ബഹുമാന്യരായ കർത്തൃദാസന്മാർ വിവിധ സമയങ്ങളിൽ ആത്മീക ശുശ്രൂഷയിൽ നിരന്തരമായി തുടരുന്ന ദൈവമക്കളെ ഭാഗത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും, കേട്ടിട്ടുള്ളവരായിരിക്കാം, വളരെ ശക്തവും അപ്പോൾ തന്നെ ലളിതവുമായിരിക്കുന്ന വിവിധ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. ഈ മാസത്തെ അത്യുന്നതൻ്റെ മറവിൽ എന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുമായി കർത്താവിൻ്റെ വചനത്തിലെ ഒരു ആമുഖം പറയാൻ വേണ്ടി ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ ഞാൻ ശരണപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഇന്ത്യയുടെ സമയത്തിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യന് മറ്റെന്തിനേക്കാൾ വിലയേറിയത് അവനെ ആദരിക്കുക എന്നുള്ളതാണ്. ആദരവിൻ്റെ ഓപ്പോസിറ്റ് പദം അപമാനം, സ്തോത്രം, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള പദങ്ങളാണ്. ആദരിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നിങ്ങൾക്കറിയാം വെറുതെ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് ആരും ആദരിക്കാറില്ല. സ്തോത്രം. ആദരവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ നിറവാണ്. ഒരുപക്ഷേ മറ്റെന്തിനേക്കാൾ അനുഗ്രഹം എന്ന് പറയുന്നത് വീടും നിറഞ്ഞേക്കാം. നമ്മുടെ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടാൽ ഭൗതികമായി, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ ചിന്താഗതിക്കകത്ത് അനുഗ്രഹം എന്ന് പറയുന്നത് ആടുമാടുകളും, സ്തോത്രം, ഒരുപക്ഷെ കൃഷിസ്ഥലങ്ങളും അവരുടെ ധാന്യവും ധനവും ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷേ അങ്ങനെ തന്നെ ചിന്തിക്കാം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ആദരവെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു നിറവാണ്, ഉള്ളത്തിൻ്റെ ഉള്ളിലൊരു നിറവാണ്. നമ്മളെ അംഗീകരിക്കുന്നു, സ്തോത്രം, നമ്മളെ എന്താ പറയുക, നമ്മളെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക പദവി നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ പോലും പ്രത്യേക സമയത്ത് ആദരവുകൾ സംഘടിപ്പിക്കുന്ന എന്തിനാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഒന്നുമല്ല, അവർക്ക് കൊടുക്കുന്നൊരു ചെറിയ ഫലകമോ അല്ലെങ്കിൽ ഒരു പൊന്നാടയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വലിയ ആനക്കാര്യം നടക്കാൻ പോകുന്നില്ല. പക്ഷേ ആ സംഭവത്തിൻ്റെ പുറകിൽ ആ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ നിറവുണ്ട് മറ്റുള്ളവരുടെ നടുവിൽ. സ്തോത്രം. ഇവിടെ ഒരു മനുഷ്യൻ ആദരിക്കപ്പെടുകയാണ്, ഒരു ഗവൺമെൻറ്റിൽ നിന്നല്ല, ഒരു പൗരാവലിയിൽ നിന്നല്ല, ഒരു കുടുംബയോഗക്കാരിൽ നിന്നല്ല, ഒരു ബഹുമാന്യനായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തലവനിൽ നിന്നല്ല, പിന്നെയോ അഖിലാണ്ട സൃഷ്ടാവായ ദൈവം ഒരു മനുഷ്യനെ ആദരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ, ഇയ്യോബിൻ്റെ പുസ്തകമെന്ന വേദപുസ്തകത്തിൽ ഏറ്റവും ശോധന മുറി എന്നറിയപ്പെടുന്ന, സ്തോത്രം, ഈ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ഇയ്യോബ് എന്ന മനുഷ്യനെ ദൈവം ആദരിക്കുകയാണ്, ദൈവം ആദരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് ഒരു മനുഷ്യനെ ദൈവം ആദരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ട് വിശ്വാസത്തെ ഉണർപ്പിക്കാൻ വേണ്ടി പുറകിലേക്കൊരു വാക്യം വന്ന് വായിച്ചിവിടേക്ക് തിരിച്ചു വരാം. കേൾക്കണേ. സ്തോത്രം. യോബിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായിരിക്കുന്ന കഷ്ടപ്പാടുകൾ, വീണ് തകർന്ന വേളകൾ, സ്തോത്രം, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ പിശാചവൻ്റെ മനസാക്ഷിക്കകത്ത് വേട്ടയാടിയ നിമിഷങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പക്ഷേ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊരു രൂപം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നു, അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം ഭയപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അത്രയും വിശാലമായി പറയാനുള്ള സാവകാശം ഈ ആമുഖ സന്ദേശത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. സ്തോത്രം. തന്നെ തന്നെ വെറുത്തുപോയ നിമിഷങ്ങൾ, ദൈവത്തോട് പിറുപിറുത്തില്ലെങ്കിലും അപലപിച്ചു പോയ സന്ദർഭങ്ങൾ, സ്തോത്രം, ആ നിമിഷങ്ങൾക്കൊക്കെ വലിയ വലിയ ഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് തളം കെട്ടിക്കിടന്ന വേളകൾ, ആ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യാശയുടെ വാക്ക് ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടു. അത് 23:6 ഞാൻ ഒന്ന് വായിച്ചു ചെയ്യിപ്പിക്കാം കേട്ടോ. 23:23 തൻ്റെ സ്നേഹിതന്മാർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് താൻ ഉത്തരം പറയുന്നതാണ് 23. ഇതൊരു കയറിയിറങ്ങി നിൽക്കും. ഒരു ചിലപ്പോൾ ചില അധ്യായങ്ങൾ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരുടെ ചോദ്യശകലങ്ങളാണെങ്കിൽ അടുത്ത അധ്യായം തൻ്റെ മറുപടിയായിരിക്കും. 23 ഇയ്യോബ് ഉത്തരം പറയുകയാണ്, ചോദ്യങ്ങളല്ല, ഉത്തരം പറയുകയാണ്. താൻ ഉത്തരം പറഞ്ഞു വരുമ്പോൾ 6 താൻ പറയുന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. 23:6 ഇയ്യോബിൻ്റെ പുസ്തകം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ?
ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ദൈവം എന്നോട് ദൈവത്തിൻ്റെ കുറച്ചുകൂടെ മലയാളത്തെക്കാൾ മറ്റു ചില ഭാഷ നിങ്ങൾ വായിക്കാൻ നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നത് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന മറ്റു ചില ഭാഷയുടെ ആശയം ഇതാണ്, ദൈവം ദൈവത്തിൻ്റെ മുഴു ശക്തിയും എടുത്ത് എൻ്റെ മേൽ പ്രഹരിക്കുമോ. ഇപ്പോൾ തന്നെ ഉടഞ്ഞ പാത്രം പോലെ അതാണ് കിടക്കുന്നത്, തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ശ്രോത്രഹല്ലോ, തൻ്റെ ശരീരം ബലഹീനമായിരിക്കുകയാണ്, തന്നെ സ്നേഹിക്കേണ്ടവർ വിട്ടുപോയിരിക്കുകയാണ്. അത്രയ്ക്ക് പീഡനങ്ങളുടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഇനിയും ദൈവം ദൈവത്തിൻ്റെ മുഴു ശക്തിയും എടുത്ത് എന്നോട് വ്യവഹരിക്കുമോ, എന്നോട് പ്രഹരിക്കുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു മറുപടി പറയുകയാണ്. എന്താ മറുപടി പറഞ്ഞു നോക്കിയേ, ആറാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയാണ്, അല്ല സ്തോത്രം അല്ലേ, അങ്ങനെ അല്ലെ, ഇല്ല അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ. വേണമെങ്കിൽ അടിവര കേട്ടോ കേട്ടോ, സ്തോത്രം 23:6 ഞാൻ വായിച്ചത്, സ്തോത്രം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ജീവിതത്തിൻ്റെ ഭയങ്കരമായിരിക്കുന്ന തീക്കകത്തൂടെ കടന്നു പോകുമ്പോൾ പലവട്ടം പിശാജ് ആൾ രൂപത്തിലും അല്ലാതെയും അവൻ്റെ അടുക്ക കടന്നു വന്ന് മനസാക്ഷിയിൽ വേട്ടയാടിയിട്ട് പറഞ്ഞു, നിനക്കിനി ഒരു ജീവിതം ഉണ്ടാകില്ല, നിൻ്റെ ദൈവം നിന്നോട് എങ്ങനെ ഇടപെടുന്നതെന്ന് നിനക്ക് മനസ്സിലായോ, നിൻ്റെ ദൈവം നിൻ്റെ തല കുനിച്ചില്ലേ, നിൻ്റെ ദൈവം നിൻ്റെ മക്കളെ കവർന്നെടുത്തില്ലേ, നിൻ്റെ ദൈവം നിൻ്റെ സമ്പത്ത് അപഹരിക്കാൻ സമ്മതിച്ചില്ലേ, നിന്റെ ദൈവം നിന്റെ വേലി പൊളിച്ചില്ലേ, നിന്റെ ദൈവത്തെ ഇനി മുറുകെ പിടിക്കേണ്ട കാര്യമുണ്ടോ, അവനോട് ഇനി ഭക്തി കാണിക്കണോ, അവനെ ഇനി ബഹുമാനിക്കണോ, അവനെ ഇനി ദൈവമേ വിളിക്കണോ എന്നൊക്കെ ഇയ്യോബിന്റെ മനക്കോട്ടയ്ക്കകത്ത് ഉരുട്ടിവെച്ച കല്ല് പോലെ പൈശാചിക വേദാളങ്ങൾ ഒരുമിച്ച് താണ്ഡവത്തോടെ നിന്നുകൊണ്ട് ഇയ്യോബിനോട് വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ കോടതിക്കകത്ത് അദ്ദേഹം ഒരു മറുപടി പറയുകയാണ്. അദ്ദേഹം തന്നെ ചോദിച്ചു, ചോദ്യങ്ങൾ മനുഷ്യനിലൂടെയും സാത്താന്റെ പ്രേരണയിലൂടെയും തൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ, തൻ്റെ മനസ്സിൻ്റെ കാതുകളിൽ അകത്തെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ, ഇതിനെല്ലാത്തിൻ്റെയും കൂടി മറുപടിയായി 23:6 അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ എന്നില്ല അത് ചോദിക്കുക, ദൈവം ഇനി അവസാനം ഇങ്ങനെ ചെയ്ത് 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 എന്നെ ആകപ്പാടെ പൊടിച്ച് ശ്രോത്ര അവൻ്റെ മുഴു ശക്തിയും എൻ്റെ മേൽ പ്രഹരിച്ച് എന്നെ ഉന്മൂലമാക്കിക്കളയുമോ എന്ന ആശങ്കയോട് ചോദിച്ചിട്ട് ചോദ്യം തീരുന്നതിനേക്കാൾ മുമ്പ്, ചോദ്യകർത്താവിനൊരു ചോദ്യചിഹ്നമിടാനുള്ള അവസരം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, പിന്നെ എന്തോ ചെയ്യും, എൻ്റെ ദൈവം എന്നെ ആദരിക്കുകയേ ഉള്ളൂ. ഇന്ന് പകലിൽ അത്യുന്നതൻ്റെ മറവിലെന്ന് അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഒരുപക്ഷെ കഴിഞ്ഞ മാസങ്ങളിലെ പല യോഗങ്ങളിലും ദൈവദാസന്മാർ നിങ്ങളോട് പറഞ്ഞു കാണും, ഈ കഷ്ടങ്ങൾ നീണ്ടു നിൽക്കില്ല, നിങ്ങൾ ഭാരപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാതെ സ്തോത്രം നിങ്ങളുടെ ഉള്ളും നീറുമ്പോൾ, ഈ വർഷാവസാന ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് ഈ പ്രാവശ്യത്തെ അത്യുന്നതൻ്റെ മറവിലെന്ന് അനുഗ്രഹീത ശുശ്രൂഷയിൽ അപ്പൻ്റെ തങ്ക ചിറകളിൽ ഇരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ, സ്വർഗം പറഞ്ഞ ദൂതി ഞാൻ കൈമാറുകയാ, നിങ്ങൾ എന്താ പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു കാണും, നിന്റെ ജീവിത പങ്കാളി പറഞ്ഞു കാണും, നിന്റെ ഈ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയല്ല, നിന്റെ ഉപവാസം ഒന്നും ഫലിക്കുകയല്ല, ഇത് ചുമ്മാ വെറുതെ പൂക്കണ്ണീരാ, ഇതുകൊണ്ടൊന്നും കഥയില്ല എന്ന് നിങ്ങളുടെ മക്കൾ പറഞ്ഞാലും, നിങ്ങളുടെ കൂടെ നിന്നവർ പറഞ്ഞാലും, കൂടെ ആരാധിച്ചവർ പറഞ്ഞാലും, നിങ്ങൾ ഇയ്യോബിനെ പോലെ ഒറ്റ വാക്കുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിക്കാമോ? ഇല്ല ഇല്ല, എൻ്റെ ദൈവം എന്നെ ആദരിക്കുകയുള്ളൂ. 23:3 അദ്ദേഹം ഉറച്ചൊരു തീരുമാനമെടുത്തു, ദൈവം എന്നെ തകർത്ത് കളയില്ല, ദൈവം എന്നെ പൊടിച്ചു കളയില്ല, ദൈവം എന്നെ ആക്ഷേപിക്കില്ല, അപമാനിക്കില്ല, ഞാൻ അറിഞ്ഞ ദൈവം അങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല. കാരണം എൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു, നിന്നെ ദൈവം തകർത്ത് കളയത്തക്ക രീതിയിലൊരു വ്യക്തിയല്ല നീ. സ്തോത്രം, ഇതൊരു പരിശോധനയാണ്, ഇതൊരു പരീക്ഷയാണ്. ഇതിനപ്പുറം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുന്ന നിമിഷമുണ്ട്. സ്തോത്രം, നമ്മൾ തന്നെ ചിന്തിച്ച് കാണും, ദൈവം പോലും സിംഹത്തെ പോലെ വേട്ടയാടുകയാണോ, ദൈവം പോലും പ്രതിയോഗിയെ പോലെ ഇടപെടുകയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കാണും. ആ സമയത്ത് അതേ നങ്ങാനാ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ 42:8 കാണാൻ, അല്ലേ സ്തോത്രം, 42:8 കാണാൻ ഇയ്യോബ് ഉണ്ടാകത്തില്ലായിരുന്നു. 23:6 അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ചുറ്റും നിന്നുകൊണ്ട് കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹത്തെ പോലെ തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് താൻ തന്നെ ഉത്തരം പറഞ്ഞു, എൻ്റെ ദൈവം തൻ്റെ മുഴു ശക്തി കൊണ്ടും എന്നെ തകർത്ത് കളയില്ല, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ
എന്ന് 23:6 അദ്ദേഹം കുറിച്ചിട്ടു മനസ്സിൻ്റെ കോണിൽ. ഞാനൊരു ദൂത് പറയട്ടെ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നിങ്ങളുടെ മനസാക്ഷിക്കകത്ത്, ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും, നിങ്ങളോട് ഉപദേശിക്കുന്നതോട് പോലും പറഞ്ഞാൽ നിങ്ങൾ അവർ പറയായിരിക്കും ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത പണി നോക്കാൻ. പക്ഷേ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ തീവ്ര വേദനയുടെ നൊമ്പരങ്ങളുടെ അകത്തളങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു മറുപടി പറയണം. ഈ കഷ്ടങ്ങളുടെ നടുവിൽ ആരൊക്കെ അപമാനിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും അവൻ എന്നെ ആദരിക്കുകയേയുള്ളൂ എന്ന് 23:6 പറഞ്ഞു. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. പിറ്റേ ദിവസം സൂര്യനുദിച്ചു. അന്നം തൻ്റെ ശരീരത്തിൽ ശ്രോത്ര പുഴുക്കൾ കടിച്ചു തൂങ്ങിക്കിടക്കുന്നുണ്ട്. വീട് വിട്ടു പോകാതെ ശത്രുക്കളെപ്പോലെ മൊനവെച്ച വാക്കുകൊണ്ട് ആക്രമിക്കുന്ന സ്നേഹിതന്മാർ അന്ന് രാവിലെ കണ്ണു തിരുമി വന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. ഒന്നും നടന്നില്ല. 24, 25, 30, 35, 40, 41, 41, 41, 41 ഇവിടെ ഒന്നും താൻ തൻ്റെ ഹൃദയത്തിനകത്ത് സ്വപ്നം കണ്ട ദൈവത്തിൻ്റെ ആദരവ് വന്നില്ല. സ്തോത്രം. 42 സ്വർഗം. ഞാൻ എൻ്റെ ഭാവന കൂടി ചേർത്ത് പറയട്ടെ, ആർക്കെന്നില്ലാതെ എൻ്റെ ഭാവന ചേർത്ത് പറയാം. എൻ്റെ കൊച്ചു ഹൃദയത്തിൽ നിന്ന് എനിക്ക് വലിയ ആഴമൊന്നും പറയാനറിയില്ല. സ്തോത്രം. സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ലളിതമായ ആശയം ഞാൻ പറയാം. ഇയ്യോബ് നോക്കുമ്പോൾ അല്ല, ദൂതസഞ്ചയം നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ പടുകൂറ്റനൊരു പന്തൽ കെട്ടുന്നു. ശ്രോത്രാലലൂയ. ഭയങ്കരമായിരിക്കുന്ന ഒരു സെറിമോണിക്കട ശവാടക്കൻ്റെ പന്തലല്ല. രണ്ടും കണ്ടാലറിയാം. ഇപ്പം പിന്നെ ഒന്നും കണ്ടാലറിയില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഇതൊരു ആദരവിൻ്റെ പന്തലാണ്, ഇതൊരു ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഇത് മാന്യതയുടെ പന്തലാണ്. ഭയങ്കരമായിരിക്കുന്നൊരു വേദി കെട്ടുന്നു. ആർക്കു വേണ്ടി? കഷ്ടതയുടെ തീച്ചുളക്കകത്തൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ നടുവിലും എല്ലാവരും പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് സ്തോത്രം ഭക്തിയെ വിട്ടിട്ട് പോയി ചത്തുകൂടെ എന്ന് പോലും പറഞ്ഞവരുടെ നടുവിൽ സ്തോത്രം താൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, അവൻ എന്നെ ആദരിക്കുകയുള്ളൂ, അവൻ എന്നെ ആദരിക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ പറയാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ഇയ്യോബിൻ്റെ കഥയും പറഞ്ഞു തന്നാൽ നിങ്ങൾക്കുള്ള ദൂതാവില്ലല്ലോ. കഴിഞ്ഞ വർഷം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോൾ, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ കെടുതി നിമിത്തം രോഗവും പ്രയാസവും കയറി പിടിച്ച് ഉള്ള ആരോഗ്യം ക്ഷയിച്ച് ഇപ്പോഴും ചുമച്ചാൽ ചിലപ്പോൾ 5 മിനിറ്റ് നിൽക്കും ഒരു ചുമ, കൊറോണ കൊണ്ട് തന്നതായിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ചെല്ലുന്നിടത്ത് ത്രാണിയോടെ നിൽക്കാൻ കഴിയാതെ വേദന കൊണ്ട് പുളയുമ്പോഴും, ഇനി ഒരു പക്ഷേ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമായി മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ നീ അൺഫിറ്റാണെന്ന് ഇവിടുത്തെ വൈദ്യശാസ്ത്രം വിധി എഴുതി വെച്ചാലും, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെന്റിലേറ്ററിലോ ഐസിയുവിലോ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ചോട്ടിലോ കടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇല്ല. അവൻ്റെ വാഗ്ദത്തങ്ങൾ തീർന്നിട്ടില്ല. അവൻ എന്നെ കൈവിടില്ല. അവൻ്റെ മുഴുവശക്തി കൊണ്ട് എന്നെ തകർത്ത് കളയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതാകില്ല. എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതാകില്ല എന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ ജീവിപ്പിക്കുമെന്നല്ല, എൻ്റെ ദൈവം എന്നെ ആദരിക്കുമെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ, ആണ്ടുകൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പന്തൽ കെട്ടും. ഞാൻ അതിൽ കൂടുതൽ പറയാൻ നിന്നാൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ കർത്തൃദാസന്മാർ എനിക്ക് പിന്നാലെ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവരാണ് ഈ സെക്ഷൻ്റെ ഏറ്റവും അലങ്കാരം. അവരാണ് നിങ്ങളോട് വചനം പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഒരു വാക്കോടെ അവരിൽ നിന്ന് 2 മിനിറ്റ് കടമെടുത്തുകൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ. സ്തോത്രം. എത്ര കാര്യങ്ങളാണെന്നറിയാമോ? 1, 2, 3, 4, 5 കാര്യം ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ആദരവിന് ശേഷം സംഭവിച്ച വലിയ കാര്യങ്ങൾ. സ്തോത്ര ഹല്ലേലൂയ. എപ്പോഴും നോക്കി 42 അധ്യായങ്ങളിൽ അപമാനിച്ചവരുടെ മുമ്പിൽ വെച്ചാ ദൈവം ആദരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സ്തോത്രം അറിഞ്ഞും അറിയാതെയും നേരിലും മറവിലും അപമാനിച്ചവരുടെ മുമ്പിൽ വെച്ച് ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അതിന് നീ ഒരു ഡിപ്പോസിറ്റ് എടുത്തിടണം. എൻ്റെ വാക്ക് തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. 23 വെച്ച് അദ്ദേഹം എഴുതിയിട്ടു, വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. നീ മുടിയത്തേ ഉള്ളൂ നശിക്കത്തേ ഉള്ളൂ ഇങ്ങനെ തീരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരും. അതല്ല, കഷ്ടതയുടെ നടുവിൽ പറഞ്ഞിടണം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയണം. ഇയ്യോബ് മറുപടി പറയുക 23 പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രതിയെപ്പോലെ ജഡ്ജിയുടെ ബെഞ്ചിനകത്ത് സ്തോത്രം മുമ്പിൽ നിന്നുകൊണ്ട് മറുപടി പറയുക, നിങ്ങൾ നോക്കിക്കോ ദൈവം എന്നെ ആദരിക്കും. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെ ആദരിക്കാൻ ദൈവം ഒരാണ്ടിനെ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ ബ്ലസ് ചെയ്ത് പറയുക, കർത്താവ് വരാൻ താമസിച്ചാൽ മറ്റൊന്നും പ്രപഞ്ചത്തിന് സംഭവിച്ചില്ലെങ്കിൽ, സ്വത്രം അഭംഗുരമായ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സർവശക്തനായ ദൈവം നമ്മളെ സ്വത്രം മുന്നോട്ട് നയിക്കുമ്പോൾ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവിന് താമസിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ, ഇവിടെ ഉണ്ടെങ്കിൽ 2022 ചിലരെങ്കിലും കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെ നടുവിലെല്ലാം നഷ്ടപ്പെട്ട് പടക് തകർന്ന സ്വത്ര ശിക്ഷകണത്തെ പോലെ, കപ്പൽ തകർന്ന പൗലോസിനെ പോലെ എല്ലാം തകർന്നു നിൽക്കുമ്പോൾ, അതിൻ്റെ നടുവിലും ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് അവൻ എന്നെ നശിപ്പിക്കില്ല, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ, 27-ാം തീയതി നവംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച പവർവിഷൻ TV അത്യുന്നതൻ്റെ മറവിൽ എന്ന ശുശ്രൂഷ നടക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദൂത് നിങ്ങളെ ഓർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് കഷ്ടങ്ങളെ പുച്ഛിച്ച് തള്ളിയിട്ട് നിങ്ങളെ അപമാനിച്ചവരെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊരു ജീവിതമില്ല, നിന്റെ സന്തതിക്ക് ഗുണം വരില്ല എന്ന് തലേ കൈവച്ച് പ്രാഗിയവരുടെ മുമ്പിൽ വെച്ച് നീ പറയണം, ഇല്ലമ്മേ എൻ്റെ ദൈവം എന്നെ ആദരിക്കുകയുള്ളൂ എന്ന് ഇന്ന് പറഞ്ഞിട്ടാൽ അടുത്ത ആണ്ടിലെ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ദൈവം ആദരവൊരുക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ആദരിച്ചതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ? 11-ാം വാക്യം മാത്രം നോക്കിയാൽ 4 കാര്യങ്ങൾ നടന്നു. 1, സ്വത്രം സകലരും അവൻ്റെ അടുക്ക വന്നു. ചൊറി പിടിച്ച് നാറിക്കിടന്നപ്പോൾ അടുത്തു വരാൻ ആരുമില്ലായിരുന്നു. ദൈവം ആദരിച്ചാൽ അകന്നുപോയ എല്ലാവരും അടുത്തു വരും. 2, അവൻ്റെ വീട്ടിൽ ഭയങ്കര വിരുന്ന് നടന്നു. ആ വീട് ഉറങ്ങിപ്പോയതാ, ആ വീട് മരണവീട് പോലെ ആയിപ്പോയതാ. സ്തോത്ര ഹല്ലേലൂയ, നോക്കിയ സ്തോത്രം കടവാവലും നരിച്ചീറും കയറി ചുക്കിലി അടിക്കാതെ പഴയ കാലത്തെ പ്രതാപമുള്ള ഒരു കൊട്ടാര തുല്യമായ വീടായിരുന്നു. ജോലിക്കാരില്ലാതെ, വീട്ടുകാരില്ലാതെ, ആടുമാടുകളില്ലാതെ, ആ വീട്ടിലൊരു പെൺതരിയില്ലാതെ, അമ്മയില്ലാതെ, ഭാര്യയില്ലാതെ, അടിച്ചു തൂത്തുവാരാൻ ആളില്ലാതെ, വിളക്ക് കത്തിക്കാൻ ആളില്ലാതെ, ചാരം തൂത്തുവാരി ഒരു നേരത്തെ ആഹാരം വെച്ച് കൊടുക്കാൻ ആളില്ലാതെ മുടിഞ്ഞുപോയ വീടായിരുന്നു ഇയ്യോബിന്റെ വീട്. ദൈവം ആദരിച്ചപ്പോൾ ആ വീട് സജീവമായി. ഞാൻ നിങ്ങളോട് പറയുന്നു, ശാപം കൊണ്ടോ കൈരിരിപ്പിന് ദോഷം കൊണ്ടോ ഒരു മകന്റെ പിടിപ്പുകേട് കൊണ്ടോ മുടിഞ്ഞുപോയ കുടുംബങ്ങളെ ദൈവം ആദരിച്ചാൽ തിരിച്ചു കൊണ്ടുവരുവാൻ കരുത്തുള്ള ദൈവത്തെ ഞാൻ ഈ ശുശ്രൂഷയിൽ ഉയർത്തി കാണിക്കുമ്പോൾ മറ്റാര് തള്ളിയാലും ദൈവം ആദരിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. അടുത്തത്, എല്ലാവരും സഹതാപം കാണിച്ചു. വാസ്തവത്തിൽ സഹതാപം എന്നല്ല അവിടെ എഴുതേണ്ടത്. സ്തോത്ര ഹല്ലേലൂയ. ആരും സഹതപിപ്പാനില്ലാതെ മാറിക്കളഞ്ഞവനെ എല്ലാവരും സഹതപിച്ചു തീർന്നില്ല. എല്ലാവരും അവൻ്റെ കയ്യിൽ പൊന്നാണയവും പൊൻമോതിരവും കൊടുത്തവൻ്റെ വീട് പിന്നെ നിറഞ്ഞു. ഒരു നിമിഷം കണ്ണടച്ചേ. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, പറ്റുമെങ്കിൽ നിങ്ങളുടെ ചങ്കിലേക്ക് എടുത്തു വെക്കണം. ആദ്യം പറ, അപ്പാ ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടപ്പോൾ, ഒത്തിരി കഷ്ടപ്പെട്ടപ്പോൾ, എല്ലാവരും കൂടി കുറ്റം പറഞ്ഞപ്പോൾ, സ്വപ്നം കണ്ട് കയറി വന്ന എൻ്റെ ഭർത്തൃ വീട്ടിനകത്ത് മൊനവെച്ച വാക്കുകൊണ്ട് ഒറ്റപ്പെടുത്തിയപ്പോൾ, ഞാൻ മരിക്കാൻ വേണ്ടി മരണായുധം തപ്പിയവളാ തപ്പിയവനാ, അന്ന് ഞാൻ തീർന്നാ മതി എന്ന് വിചാരിച്ചതാ. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവമേ, ഇന്ന് ഞാനൊരു സത്യമറിയുന്നു, ഇന്ന് ദൈവം എന്നെ ആദരിക്കുമെന്ന് പറഞ്ഞിട്ടാൽ ദൈവം ആദരിച്ചിരിക്കും, ദൈവം അത് ചെയ്യും. 2022 നിങ്ങൾക്ക് ദൈവം തരുന്നെങ്കിൽ അത്ര ഒന്നും പോകണ്ട, ചിലപ്പോൾ 2021 അടുത്ത മാസം സർവശക്തനായ ദൈവം നിങ്ങളെ ആദരിപ്പാനൊരു ദിവസം, അത് നിങ്ങളുടെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്, നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു തരാം, ഏറ്റുപറ, ഇന്ന് കടം കാണും, ഇന്ന് നൊമ്പരം കാണും, 10 വട്ടം പരീക്ഷ എഴുതിയിട്ട് എങ്ങും പോകാതെ നീ ഇന്നും നിൻ്റെ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട് കാണും, 5 രൂപയുടെ വരുമാനമില്ലാതെ വീടിനകത്ത് ഒതുങ്ങിക്കാണും. ഇതിന് നടുവിൽ പറ, എൻ്റെ ദൈവം എന്നെ ആദരിക്കും, എൻ്റെ ദൈവം എന്നെ ആദരിക്കും, ഇല്ല അവൻ എന്നെ തകർക്കത്തില്ല. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം, സ്വർഗം മാനിക്കണം, ഈ വചനം അവർക്ക് ഫലിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, മഹാദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവിന് നന്ദി പറയുന്നു. സ്വർഗം കൂടെ ഇരുന്ന് ആദരിച്ചാട്ടെ, എല്ലാവരെയും കരുതണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ.